സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ. തന്റെ പുത്രനോട് ഒട്ടിച്ചേർന്ന അമ്മയുടെ മാതൃസഹജമായ വേദനകളും നെഞ്ചുരുക്കങ്ങളും തീതെന്നലുമെല്ലാം അവളുടെ വ്യാകുലം എന്ന അനുഭവത്തിൽ സംഗ്രഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊരു വിഷാദത്തിന്റെ തിരതള്ളലല്ല, ആനന്ദത്തിന്റെ വിജയപർവമാണെന്ന് മനസ്സിലാക്കിയാലേ ഈ തിരുനാളിന്റെ സാങ്കത്യം നമുക്ക് തിരിച്ചറിയാനാകൂ. ഗ്രീക്ക് സഭയിൽ February 2 കർത്താവിന്റെ സമാഗമം, ദ ഫീസ് ഓഫ് ദി എൻകൗണ്ടർ, ഊപ്പോപ്പാന്തെ എന്നാണ് വിളിക്കപ്പെടുന്നത്. സമർപ്പണ തിരുനാളെന്ന് പാശ്ചാത്യ സഭയിൽ അതിനെ വിളിക്കുമ്പോൾ അന്നാണ് ഷിമിയോൻ പരിശുദ്ധ മറിയത്തോട് പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കുമെന്ന്. ഗ്രീക്ക് സഭയിൽ അന്നേ ദിവസം തന്നെ ദൈവമാതാവിന്റെ ഒരു വിശുദ്ധ ചിത്രത്തെ ധ്യാനിക്കാറുണ്ട് ഐക്കൺ. ഹൃദയ കാഠിന്യങ്ങളെ മയപ്പെടുത്തുന്ന മറിയം അഥവാ ഷിമിയോന്റെ പ്രവചനമെന്നാണ് ആ ചിത്രത്തിന്റെ ഖ്യാതി. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഉണ്ണീശോയെ കൂടാതെ അവർ ദൈവമാതാവിന്റെ വിശുദ്ധ ചിത്രത്തെ വരയ്ക്കുന്നത്. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്നു, ഏറ്റവും വ്യാകുലം നിറഞ്ഞ ദൈവമാതാവെ ആനന്ദിക്കുക, ഞങ്ങളുടെ വ്യാകുലങ്ങളെയും ആനന്ദമാക്കുക, ദുഷ്ടരുടെ കഠിന ഹൃദയങ്ങളെ തരളിതമാക്കുക എന്ന്. പാശ്ചാത്യ സഭയിൽ 3 തരത്തിലാണ് പരിശുദ്ധ മറിയത്തിന്റെ വ്യാകുലങ്ങളെ ചിത്രീകരിക്കുന്നത്. ഡോളറോസ, ഹൃദയത്തെ പിളർക്കുന്ന വാളുകളുമായി നിൽക്കുന്ന ഏകാഗിയായ മറിയം. സ്താബത് മാതേർ, കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ. പിന്നെ പിയത്ത, തന്റെ പുത്രന്റെ നിശ്ചേതനമായ ശരീരത്തെ മടിയിൽ ചേർത്തണച്ചുകൊണ്ട് വിലപിക്കുന്ന മറിയം. 1482 ഈ തിരുനാൾ ആരാധനാക്രമത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുമ്പോൾ അന്ന് അത് മറിയത്തിന്റെ വ്യാകുലമെന്നല്ല അറിയപ്പെട്ടിരുന്നത് അവർ ലേഡി ഓഫ് സോറോസ്, പകരം സഹാനുഭൂതിയുടെ അമ്മയെന്നാണ് അവർ ലേഡി ഓഫ് കമ്പാഷൻ. ഇന്നലെ നാം ധ്യാനിച്ച് നിർത്തിയതും അത് തന്നെയായിരുന്നല്ലോ. സും പാതോസ്, എങ്ങനെ കുരിശിൽ വിളങ്ങുന്നുവെന്ന്. കുരിശെന്നാൽ നമ്മുടെ വേദനയും പാതോസ് ദൈവത്തിന്റെ വേദനയും ഉരുകിയൊട്ടുന്ന സ്ഥലമാണ് സും. ആ ഗ്രീക്ക് വാക്യത്തിന്റെ ലത്തീൻ തത്തുല്യമാണ് കമ്പാഷൻ എന്നത്, ഒരുമിച്ച് സഹിക്കുക എന്നാണ് രണ്ടിന്റെയും അർത്ഥം. മറിയം തന്റെ പുത്രന്റെ കുരിശിലും ജീവിതത്തിലും പങ്കാളിയാകുന്നുണ്ട്. അത് കുരിശിന്റെ വിജയമുദ്ര തന്നെയാണ്. ഇന്ന് സങ്കീർത്തനം 16, ദൈവത്തിൽ അഭയം തേടുന്നവന്റെ ആത്മശക്തിയുണ്ട് അതിൽ. പല ദൈവങ്ങളെ ഒന്നിച്ച് ചാലിച്ച് കൊണ്ടു നടക്കുന്ന ഒരു അഴകുഴമ്പൻ വിശ്വാസമല്ല അവന്റേത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊളോസ്യൻ സഭയിൽ അങ്ങനെയൊരു ദുർവാസനയെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, സിൻക്രറ്റിസം. ദൈവം മാത്രമാണ് യഥാർത്ഥ ജീവനും അവിടുത്തെ വചനമാണ് തനിക്ക് വിദ്യയുമെന്ന് സങ്കീർത്തകൻ ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അതിനായി ഹൃദയമൊരുക്കുന്നു. ദൈവത്തിലും ദൈവജനത്തിലുമാണ് അവൻ ജീവന്റെ നിലം തേടുന്നത്. ക്രിസ്തുവിനോടും സഭയോടും മറിയം ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ചേർത്ത് വായിക്കാവുന്നതാണ്. ദൈവവും താനും തന്നെ ദ്രോഹിക്കുന്നവനും ചേർന്ന ഒരു ത്രികോണമിതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവൻ വിശ്വാസത്തിന്റെ ഈ ജൈത്രയാത്ര പൂർത്തിയാക്കുന്നത്, വിശ്വാസത്തിന്റെ ആനന്ദം അനുഭവിക്കുന്നതും. അങ്ങനെ അവൻ ആനന്ദത്തിന്റെ പൂർണ്ണതയിലേക്ക് ഏറുകയാണ്. തന്നെ ഞെരുക്കുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഹൃദയത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ അത് പരിശുദ്ധ കന്യകയുടെ ജീവിതത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു കുറിയാണെന്ന് നാം മനസ്സിലാക്കുകയാണ്. അവൾ കുരിശിന്റെ തണലിൽ മാറാതെ നിൽക്കുന്നു, ഹോൾഡിംഗ് ഹർ ഗ്രൗണ്ട്. എന്ത് പ്രതിസന്ധികളുടെ നടുവിലും തളരാതെ പിടിച്ചു നിൽക്കുന്നതിനെയാണ് ഹോൾഡ് വൺസ് ഗ്രൗണ്ട് എന്നൊരു ഇംഗ്ലീഷ് ശൈലി കൊണ്ട് സാധാരണ കുറിക്കുന്നത്. മറിയം തന്റെ ക്രിസ്തുപോരം ഇങ്ങനെ തീക്ഷ്ണതയോടെ കനത്ത പ്രതിബന്ധങ്ങളുടെ ഇടയിലും പിടിച്ചുവെക്കുന്നുണ്ട്. കുരിശിന്റെ ചുവട്ടിൽ പോലും അവൾ ആ പദതലം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. അത് അവളുടെ അവകാശമാണ്, മായാത്ത അവകാശം. ഇന്ന് സങ്കീർത്തനം 16 ഇപ്രകാരം ഒരു പ്രമേയം വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തമായി ഭൂമി അവകാശപ്പെടാനില്ലാത്ത ലേവായർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്റെ ശബ്ദമുണ്ട് അത്രേ അതിന്. കർത്താവെ, അങ്ങാണെന്റെ ഓഹരി, അങ്ങാണെന്റെ ഭാഗധേയം, ഞാൻ പദമൂന്നുന്ന കൂടാരമടിക്കുന്ന എന്റെ ജീവനിലവും അങ്ങ് മാത്രമാണ്. തന്റെ പന്തക്കൂസ്ത പ്രഘോഷണവേളയിൽ പത്രോസ് അപ്പോസ്തല പ്രവർത്തനം 2:24 മുതൽ ഈ കീർത്തനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉദ്ധാനത്തെ വിവരിക്കുന്നത് പോലും. കുരിശിന്റെ വിജയം തന്നെയാണ് അപ്രകാരം അത്. കുരിശിനെ ചേർത്ത് പിടിക്കുന്നവരുടെയും വിജയവും അതുതന്നെ. ഇന്ന് സുവിശേഷം യോഹന്നാൻ 19:25 മുതൽ 27 വരെ നാഥൻ തന്റെ അമ്മയെ പ്രിയ ശിഷ്യനും തിരിച്ചും ഭരമേൽപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം കണ്ടുവരുന്ന കാര്യങ്ങളാണ് വിവിധ തലങ്ങളിൽ ഈ ഭരമേൽപ്പിക്കലും ഏറ്റുവാങ്ങലും. ട്രഡീഷൻ, യേശുവിൻ്റെ അന്ത്യാഭിലാഷം പോലെയാണിത് കാണപ്പെടുന്നത്. ലാസ്റ്റ് വിൽ ആൻഡ് ടെസ്റ്റമെന്റ്, നാഥൻ നമ്മെ അനാഥരായി വിടുന്നില്ല. പരസ്പര സ്നേഹത്തിൽ ഈ സന്നാഥത്വം അവിടുന്ന് ഉറപ്പിക്കുകയാണ്. സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ദൈവം തന്നെയാണ് ഉറപ്പ്. നാഥൻ മറിയത്തെ സ്ത്രീയെ എന്നാണ് വിളിക്കുന്നത്. ഇതിനു മുൻപ് കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ തന്റെ അമ്മയെ അങ്ങനെ വിളിച്ചിരുന്നു, മറിയം പുതിയ ഹവ്വായാണെന്ന് ദ്യോതിപ്പിച്ചുകൊണ്ട്. 2:23 മരത്താലെ വീണ ആദ്യ ഹവ്വ, ഇതാ മരത്താൽ വീണ്ടെടുക്കപ്പെട്ടവളായി രണ്ടാമത്തെ ഹവ്വ, അഭിനവ ഹവ്വ, ദ ന്യൂ ഈവ്. അങ്ങനെ ജീവനുള്ളവരുടെ എല്ലാം മാതാവായി അവൾ മാറുന്നു. അന്ന് ഏദനിൽ ആ മരച്ചുവട്ടിൽ
ദൈവഹിതത്തിന് നേരെ കാതടച്ചുകൊണ്ട് ഹൗവ നിന്നെങ്കിൽ ഇന്നിതാ ഈ അഭിനവ ഹൗവ നാഥന്റെ മുൻപിൽ തൻ്റെ കാതും ഹൃദയവും തുറന്നിട്ട് നിൽക്കുകയാണ്. അന്ന് കാനായിൽ വെച്ച് നാഥൻ തൻ്റെ അമ്മയോട് ചോദിച്ചില്ലേ, സ്ത്രീയെ എനിക്കും നിനക്കും എന്തായെന്ന്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. ഈ അവസരത്തിൽ നമുക്കെന്ത് ചെയ്യാനാകുമെന്ന് നാഥൻ സഭയെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒരു ആഴമുണ്ട് ആ വാക്യങ്ങൾക്ക്. ദൈവം ഒന്നും ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല, നമ്മെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സിനർജിസ്റ്റിക്, ദൈവത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടല്ല, ദൈവത്തിന് നമ്മെ കൂടാതെ തൻ്റെ സ്നേഹത്തെ പൂർത്തീകരിക്കാനാകില്ല എന്നതുകൊണ്ട് തന്നെ. ഇന്നിതാ തൻ്റെ സമയം സമാഗതമായിരിക്കുന്നു, താൻ കുരിശേറിയിരിക്കുന്നു, ഉദ്ധാനത്തിൻ്റെ പാതയിലേക്ക് നടക്കുന്നു. നാഥൻ വീണ്ടും മറിയത്തോട് ചോദിക്കുന്നത് പോലെ, സ്ത്രീയെ നമുക്ക് എന്ത് ചെയ്യാനാകും? നാഥൻ നമ്മെ വിട്ടുപിരിയുന്നു എന്ന പ്രതീതി ജനിക്കുന്ന ഈ സന്ദർഭത്തിൽ തന്നെയാണ് ഈ ചോദ്യം സഭയുടെ നെഞ്ചിൽ പ്രസക്തമാകുന്നത്. മറിയം സഭയുടെ അടയാളമാണ്, മറിയത്തെ ഏറ്റുവാങ്ങുന്ന പ്രിയ ശിഷ്യനും സഭയുടെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകുന്നൊരു മകനും പിടിച്ചു നിൽക്കുന്ന അമ്മയും, എ ഡിപ്പാർട്ടിംഗ് സൺ ആൻഡ് എ പേഴ്സിസ്റ്റന്റ് മദർ, അത് സഭയുടെ ആന്തരിക ചലനങ്ങളുടെ ഒരു കുറി തന്നെയായി മാറുന്നു, എൻ എസ്കറ്റോളജിക്കൽ ടെൻഷൻ. മറിയം ക്രിസ്തുവിൻ്റെ അമ്മയും അവൻ്റെ ഏറ്റവും വിശ്വസ്തയായ ശിഷ്യയുമാണ്. ഈയൊരു ജീവിതഭാഷ്യമാണ് മറിയം സഭയ്ക്ക് എന്ന് പഠിപ്പിച്ചു തരുന്നതും. നാഥനെ പുറം കണ്ണാൽ കണ്ടുകിട്ടാനിടയില്ലാത്ത ഈ പുതുജീവിത വഴികളിലും സഭ മറിയത്തെപ്പോലെ ഉദ്ഘോഷിച്ചുകൊണ്ടേയിരിക്കും. അകക്കണ്ണുകൊണ്ട് നാഥനെ കണ്ട് വിശ്വസിച്ച് തൊട്ടറിഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ സൂര്യനെ ഉടയാടയാക്കിയ ആ സ്ത്രീ നമുക്ക് പകർന്നു തരുന്ന രക്ഷാസൂത്രം അതാണ്. കുരിശിൻ്റെ ചുവട്ടിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിലനിന്നുകൊണ്ട് അവൾ കുരിശിൻ്റെ വേദനയുടെ ആഴങ്ങൾ മറിഞ്ഞു, ലൂക്ക 2:25. അവൾ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മാത്രം അമ്മയല്ല, ഭൗതിക ശരീരം മിസ്റ്റിക്കൽ ബോഡിയുടെ അമ്മയുമാണ്. സ്നേഹത്തിൻ്റെ ജൈവ ബന്ധങ്ങൾ ഉടലെടുക്കുകയാണ് ക്രിസ്തുവും സഭയും തമ്മിൽ. ക്രിസ്തുവിൻ്റെ കുത്തിത്തിറക്കപ്പെട്ട മാറിൽ നിന്ന് രക്തവും ജലവും ഒഴുകി അതിൽ സഭ പിറകൊള്ളുന്നതിന് മറിയം സാക്ഷിയാണ്. മറിയം ആ അർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല, ആദ്യജാതയും കൂടിയാണ്. ഈ ദിവസങ്ങളിൽ സുവിശേഷ ഭാഗ്യങ്ങൾ നാം കണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദൈവികമായ ഈറ്റുനോവ് അത് നമ്മിലേക്കും പകരുകയാണല്ലോ. മറിയം തൻ്റെ ഉടലിലും ആത്മാവിലും അനന്യമാമിതം ചൂടിയ ആ ഈറ്റുനോവ്. ഇന്ന് പൗലോസ് ശ്രീഹ തിമോത്തിക്ക് എഴുതി തുടങ്ങുന്നു, 1 തിമോത്തി 1:1-14. ശ്രീഹ തിമോത്തിയെ വിശ്വാസത്തിൽ തൻ്റെ പുത്രൻ എന്നാണ് വിളിക്കുന്നത്. ശ്രീഹായ്ക്കുമുണ്ട് ഒരു ഈറ്റുനോവ്. വിശ്വാസത്തിൽ തൻ്റെ മക്കളെ ജനിപ്പിക്കുമ്പോൾ അവർക്ക് ക്രിസ്തുപൂർണത പകരുമ്പോൾ, ഗലാത്യർ 4:19-20. നമുക്കും പകർന്നു കിട്ടുന്ന ഈ ഈറ്റുനോവ് അമ്മനോവ് അതുതന്നെയാണ്. അത് ആനന്ദത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം. പ്രസവ സമയമെടുക്കുമ്പോഴുള്ള ആ വേദന ആനന്ദത്തിലേക്ക് വഴിമാറുകയാണ്. യോഹന്നാൻ 16:21. ഇന്നിതാ കുരിശ് ഈ സമയത്തിൻ്റെ എല്ലാം പൂർത്തീകരണത്തെ സൂചിപ്പിക്കുന്നു. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് കർത്താവിന് പോലും പറയാനാകുന്നില്ല. സഭ ക്രിസ്തുവിൻ്റെ കൂട്ടുകാരിയാണ് എന്നതാണ് അവളുടെ ഈറ്റുനോവിൻ്റെ ആധാരം. അവൾ ക്രിസ്തുവിൻ്റെ മറുപാതിയാണ്, തോത്തൂസ് ക്രിസ്തുസ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ സഭ പൂർണ്ണമാക്കുന്നു. കഴിഞ്ഞ ദിവസം കൊളോസിയരോട് ശ്രീഹ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഇത് ചേർത്ത് വായിക്കണം, എങ്ങനെ താൻ ക്രിസ്തുവിൻ്റെ സഹനങ്ങളെ തൻ്റെ ഉടലിൽ പൂർത്തീകരിക്കുന്നുവെന്ന്. ഇന്നലെ നാം ഫിലിപ്പിയർ 2 ക്രിസ്തു കീർത്തനം ധ്യാനിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ നേർ തുടർച്ചയായി ശ്രീഹ പറയുന്നൊരു കാര്യമുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വയം ശൂന്യവൽക്കരണം, ഖെനോസിസ്, നമ്മുടെ ജീവിത പാഠമായിട്ടാണ് ശ്രീഹ അവിടെ പകരുന്നത്. അങ്ങനെ അപരനെ പ്രതി താൻ ചൊരിയപ്പെടുമ്പോഴും ശൂന്യനാക്കപ്പെടുമ്പോഴും അതിൽ അതിയായി ആനന്ദിക്കുകയാണ് ശ്രീഹ. തുടർന്ന് പറയുന്നു, താൻ പെറ്റ സഭകളെ പ്രതിയും ശ്രീഹ ഈ ആനന്ദം അനുഭവിക്കുന്നുവെന്ന്. അവരുടെ വളർച്ചയും ഉത്കർഷവും കാണുമ്പോൾ തൻ്റെ ആനന്ദം ശ്രീഹ അവർക്ക് പകർന്നു കൊടുക്കുന്നു, അവരുടെ ആനന്ദം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. സും പാതോസ്. ഈ പരസ്പര സ്നേഹത്തിൻ്റെ വക്താവായിട്ടാണ്, ഈ പരസ്പര ആനന്ദത്തിൻ്റെ സംവാഹകനായിട്ടാണ് തിമോത്തി ശ്രീഹായുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നത്. ഫിലിപ്പിയർ 2:22. പിതാപുത്രബന്ധം പോലെ സുദൃഢമായ വിശുദ്ധമായ ഒരു പാരമ്പര്യത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്നിറങ്ങി വരുന്ന സ്നേഹത്തിൻ്റെ പരമ്പര, സ്നേഹപാരമ്പര്യം, അമ്മയും അപ്പനും മക്കളുമൊക്കെ എന്ന പോലെ. വളരെ അസാധാരണമായ രീതിയിലാണ് ശ്രീഹ ഇവിടെ പറയുന്നത് നമ്മുടെ രക്ഷകനായ ദൈവമെന്നും പ്രത്യാശയായ ക്രിസ്തുവെന്നും. രക്ഷകനായ ക്രിസ്തു എന്നൊരു പ്രയോഗമാണ് സാധാരണ നാം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ദൈവം രക്ഷകനാണെന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച അനാദിയായ രക്ഷണീയമായ ദൈവഹിതത്തെ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. രക്ഷയുടെ രഹസ്യം, ക്രിസ്തു സാധ്യമാക്കിയ രക്ഷ, അത് ദൈവിക പദ്ധതിയിലെ പ്ലാൻ 2 അല്ല, പ്ലാൻ 1 തന്നെയാണ്. ഒരു വീണ്ടു വിചാരമല്ല രക്ഷയെന്നത്, അത് അനാദിയായ പൂർണ്ണത തന്നെയാണ്. ഇന്നലെ സങ്കീർത്തനം 78 ഈ ദൈവരാജ രഹസ്യം വെളിവാക്കിക്കൊണ്ട് മത്തായി 13 തൻ്റെ അധരങ്ങൾ തുറന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്, ഞാൻ അനാദിയായ ഈ ദൈവിക പദ്ധതികളെ വെളിവാക്കിത്തരാമെന്ന്. രക്ഷയ്ക്ക് ഒരു ഭൂതകാലമുണ്ട്, ഒരു വർത്തമാനകാല യാഥാർത്ഥ്യമുണ്ട്, ഭവിഷ്യമായ സമ്പൂർണതയുമുണ്ട്, ഫ്യൂച്ചർ ഫുൾഫിൽമെൻറ്റ്.
ഇതൊരു യുഗാന്ത്യോന്മുഖമായ ചലനമാണ്, എസ്കറ്റലോജിക്കൽ ടെൻഷൻ. വരാനിരിക്കുന്ന നന്മകളെ ഇന്ന് തന്നെ പ്രത്യാശയുടെ ഈ ചരണം സന്നിഹിതമാക്കുന്നു. ആ പ്രത്യാശയാകട്ടെ ക്രിസ്തു തന്നെയുമാണ്, ക്രൈസ്റ്റ് ഔർ ഹോപ്പ്. സുവിശേഷ ഭാഗ്യങ്ങൾ അപ്രകാരമാണെന്ന് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചിരുന്നല്ലോ. മനുഷ്യൻ്റെ ദൈവിക നന്മകളെ അവൻ്റെ ഇന്നിൻ്റെ ക്ലേശ വഴികളിൽ തന്നെ അത് ചാലിച്ച് നിറയ്ക്കുന്നുണ്ട്. പ്രൊലെപ്റ്റിക്കലി എന്ന് പറയും, വരാനിരിക്കുന്നവയെ മുന്നനുഭവമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട്. ദൈവം രക്ഷകനാണ് എന്നതൊരു വിശ്വാസ പ്രമാണമായി ശ്ലീഹ പിന്നീട് ഈ ലേഖനത്തിൽ പകരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദൈവിക നിഷ്ഠ എവ്സേബിയ നാം പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസവും ജീവിതവും തമ്മിലുള്ള പൊരുത്തത്തെയാണ് ശ്ലീഹ ഈ വാക്കുകൊണ്ട് കൂടുതലായി വിവക്ഷിക്കുന്നത്. അതാകട്ടെ ഈ ലേഖനത്തിൽ ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രധാന പ്രമേയവുമാണ്. ഈ ഗ്രീക്ക് വാക്കിൻ്റെ ലത്തീൻ തുല്യമാണ് പിയത്താസ് എന്നത്. വ്യാകുലമാതാവിൻ്റെ ചില ചിത്രീകരണങ്ങളെ നമ്മൾ പിയത്ത എന്ന് വിളിക്കുമെന്നത് ഇതിനോട് ചേർത്ത് വായിക്കുമല്ലോ. അങ്ങനെ ദൈവം ചൊരിയുന്ന ഈ കൃപാകാരുണ്യത്തിൻ്റെ പ്രവാഹത്തെ തൻ്റെ ജീവിതം കൊണ്ട് ശ്ലീഹ ദൃഷ്ടാന്തമാക്കുകയാണ്. താൻ ഒരിക്കൽ ദൈവനിഷേധിയും മനുഷ്യനിഷേധിയുമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്ഫീമർ ആൻഡ് പെർസിക്യൂട്ടർ. ദൈവത്തെ മാത്രമല്ല ദൈവത്തിൻ്റെ സഭയെയും അവൻ നശിപ്പിക്കാൻ നോക്കി. എന്നാൽ ക്രിസ്തു തൻ്റെ സഭയെ താൻ തന്നെയായിട്ടാണ് കാണുന്നത് എന്ന് ബോധ്യപ്പെടുമ്പോൾ ഒരു മിന്നലൊളി പോലെ ആ അറിവ് അവനെ തട്ടി വീഴ്ത്തുകയാണ്. സാവൂളിൻ്റെ മാനസാന്തരം അവിടെ ആരംഭിക്കുന്നുണ്ടല്ലോ. അവൻ്റെ സ്നേഹനിരാസം ദൈവത്തോടും സഹോദരനോടുമുള്ളത്, അതിൻ്റെ പാരമ്യത്തിൽ അവൻ നിൽക്കുമ്പോഴും ദൈവം അവനോട് മല്ലിടുകയും അവനെ തച്ചു തകർക്കുകയുമല്ല ചെയ്തത്, പകരം സ്നേഹത്താൽ അവനെ ആശ്ലേഷിക്കുകയാണ് ചെയ്തത്. ക്രൂശിതൻ അവനെ മൃദുവായി ചുംബിച്ച് ആശ്ലേഷിച്ച് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മരണത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും സ്നേഹനിരാസത്തിൻ്റെയും കനപ്പെട്ട അടയാളമായിരുന്ന കുരിശുമരത്തെ ദൈവം സ്നേഹത്തിൻ്റെ വിജയസ്തംഭമാക്കി മാറ്റി. പാപം പെരുകിയെടുത്ത് ദൈവത്തിൻ്റെ കൃപ അതിലുമേറെ ദൈവം പെരുക്കിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 1 തിമൊത്തി 1:15, Romans 5:20. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ വ്യാകുല മാതാവിനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവവചനത്താൽ എൻ്റെ ഹൃദയവും കീറിമുറിയാൻ അനുവദിക്കണമേ എന്ന്, അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന്. അമ്മേ, അങ്ങ് ചെയ്തതുപോലെ.